മലയാളികൾക്ക് പ്രിയങ്കരിയായ മിനിസ്ക്രീൻ താരദമ്പതികളാണ് ജിഷിനും വരതയും ആമല എന്ന പരമ്പരയിൽ ഒന്നിച്ച് അഭിനയിക്കുന്നതിനിടയിലായിരുന്നു ഇരുവരും പ്രണയത്തിലായതും വിവാഹിതരായതും നടൻ എന്നതിലുപരി ജിഷിൻ പങ്കുവയ്ക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം തന്നെ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയാകാറുണ്ട് കൊറോണ കാലത്ത് ആർട്ടിസ്റ്റുകളെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കുറിച്ച് വിവരിച്ച് ജിഷിൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്ത് ശ്രദ്ധ നേടിയിരുന്നു തമാശയായി ജിഷിൻ പങ്കുവയ്ക്കുന്ന വീഡിയോകളും ചിത്രങ്ങളും അതിനു നൽകുന്ന ക്യാപ്ഷനുകളുമെല്ലാം സോഷ്യൽ മീഡിയകളിൽ തരംഗമാകാറുണ്ട് കന്യാദാനം എന്ന പരമ്പരയിലാണ് ജിഷിൻ ഇപ്പോൾ അഭിനയിക്കുന്നത് വരത യൂട്യൂബ് ബ്ലോഗിലും യാത്രകളിലുമായി തിരക്കിലാണ് കുറച്ച് മാസങ്ങൾക്കു മുൻപാണ് ജിഷിനും വരതയും വേർപിരിഞ്ഞുവെന്നുള്ള റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയത് രണ്ടുപേരുടെയും സോഷ്യൽ മീഡിയ പേജുകളിൽ ഇരുവരുടെയും കപ്പിൾ ഫോട്ടോകൾ കാണാതായതോടെയാണ് ഇരുവരും വേർപിരിഞ്ഞു പോയെന്ന സംശയം ആരാധകർക്ക് വന്നു തുടങ്ങിയത് പൊതുവെ കുടുംബത്തെ എപ്പോഴും ചേർത്തു നിർത്താറുള്ള ജിഷിനെ വരതയുടെ വീഡിയോകളിലും കാണാതെയായി ഏകമകനും വരതയ്ക്കൊപ്പമാണ് താമസം സംശയങ്ങൾ വന്നു തുടങ്ങിയതോടെ ആരാധകർ ഇതേക്കുറിച്ച് രണ്ട് താരങ്ങളോടും ചോദിച്ചെങ്കിലും കൃത്യമായി മറുപടി ഇരുവരും പറയാൻ തയ്യാറായില്ല ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് തെറ്റാണ് എന്നാണ് വലത ഒരിക്കൽ പ്രതികരിച്ച് പറഞ്ഞത് ഇത്തരം വാർത്തകളോട് എനിക്കൊന്നും പറയാനില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതെല്ലാം ഞാനും കാണുന്നുണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ലെന്ന് മാത്രം ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് തെറ്റാണ് ഒളിഞ്ഞു നോക്കിയതിനു ശേഷം അറിയാൻ വയ്യാത്ത കാര്യം എഴുതുന്നത് അതിലേറെ തെറ്റാണ് സംഗതി ശരിയോ തെറ്റോ ആയിക്കൊള്ളട്ടെ അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണെന്ന് ഓർക്കുന്നത് നല്ലതാണെന്നാണ് വരത പറഞ്ഞത് ഇപ്പോഴിതാ വളരെ നാളുകൾക്ക് ശേഷം വരതയ്ക്കൊപ്പമുള്ള സെൽഫി ഫോട്ടോ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ജിഷിൻ മോഹൻ ടെലിവിഷൻ താരങ്ങളുടെ സംഘടനയായ ആത്മയുടെ പതിനെട്ടാമത് വാർഷിക പൊതുയോഗം എസ് പി ഗ്രാൻഡ് ഡേസ് ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു മുന്നൂറോളം സീരിയൽ നടിനടന്മാർ പങ്കെടുത്ത യോഗത്തിൽ വരതയും ഉണ്ടായിരുന്നു അവിടെ വെച്ചാണ് ജിഷിൻ വളരെ നാളുകൾക്കുശേഷം വരതയ്ക്കൊപ്പമുള്ള സെൽഫി പകർത്തിയത് കുറെ പേർ ചോദിക്കാറുണ്ട് എന്താ വരതയുടെ കൂടെയുള്ള ഫോട്ടോ ഇടാത്തതെന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ എളുപ്പമാണ് ഉത്തരം പറയാനാണ് പ്രയാസം ഉത്തരം പറഞ്ഞാലും ചില ചോദ്യങ്ങൾ അവശേഷിക്കും ചിലപ്പോഴൊക്കെ പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങൾ ലഭിക്കാതാവാം ചോദ്യങ്ങൾ അവശേഷിക്കാൻ കാരണം അല്ലെന്നറിയാമെങ്കിലും പിന്നെയും ചിലർ ചോദിക്കാറില്ലേ സുഖം തന്നെ അല്ലേ എന്ന് അല്ലെന്ന് പറയണമെന്നുണ്ടെങ്കിലും മുഖത്തൊരു പുഞ്ചിരി വരുത്തി നമ്മൾ പറയും അതെ സുഖമാണ് ചില ചോദ്യങ്ങൾ അങ്ങനെയാണ് ചില ഉത്തരങ്ങളും എന്നാണ് ജിഷിൻ വരധയ്ക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചു കുറിച്ചത് ഫോട്ടോ വൈറലായതോടെ ആയതോടെ കമന്റുകളും പ്രത്യക്ഷപ്പെട്ടു ഇങ്ങനെ രണ്ടു പേരും കൂടെ മോനയും കൂട്ടി കാണുന്നത് ഞങ്ങൾക്കിഷ്ടമെന്നാണ് ഒരാൾ കമൻ്റ് ചെയ്തത് സെലിബ്രിറ്റിയാകാൻ പോയതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നതെന്നായിരുന്നു മറ്റൊരു ആരാധകൻ കുറിച്ചത് ഒരുമിച്ച് ഇതുപോലെ എപ്പോഴും മുന്നോട്ടു പോകാൻ അനുഗ്രഹമുണ്ടാവട്ടെ എന്നും ചിലർ കമൻ്റ് ചെയ്തിട്ടുണ്ട് അടുത്തിടെയാണ് കൊച്ചിയിൽ സ്വന്തമായൊരു ഫ്ലാറ്റ് വരത വാങ്ങിയത് അതിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിൻ്റെ ഫോട്ടോകൾ വൈറലായിരുന്നു വരതയുടെ മാതാപിതാക്കളും മകനും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഗൃഹപ്രവേശന ചടങ്ങിൽ നിന്നുമുള്ള ചിത്രങ്ങൾ വരത പങ്കിട്ടപ്പോഴും ജിഷിനെ ക്ഷണിച്ചില്ലേ എന്ന് ആരാധകർ ചോദിച്ചിരുന്നു 嗯嗯